എല്ലാവർക്കും കോട്ടൺ ഡയറീസ് ഇൻ കാനഡയിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ ഇനിയാണ് അപ്പം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്നും ഞാൻ മാറ്റിയിട്ടുണ്ട് മുമ്പ് ദീ കോട്ടൺ ഡയറീസ് എന്നായിരുന്നു ഇപ്പം കോട്ടൺ ഡയറീസ് ഇൻ കാനഡ മാറ്റി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഏതാണ്ട് സെറ്റിലായ പോലെയാണല്ലോ പിന്നെ അങ്ങനെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഒരു ഡേ മൈ ലൈഫാണ് അപ്പം ഇത് ഇപ്പം എന്ന് പറയുന്നത് ഇവിടെ വെക്കേഷൻ ടൈമാണ് സ്കൂളൊക്കെ തുറക്കാറായി ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പം ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എടുത്ത സമയത്ത് നമ്മളുടെ എൻ്റെ സിസ്റ്ററിനോ അതായത് വിനുവിൻ്റെ വൈഫും കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു അവരിപ്പോൾ തിരിച്ചു പോയി പക്ഷേ ആ സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പം രാവിലെ എൻ്റെ വർക്ക് ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യാണ് അപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിന് മുമ്പ് ഏതാണ്ടൊരു ഏകദേശം സമയം എനിക്കറിഞ്ഞോളാം പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന നേരത്തെ എണീക്കാന്നുള്ളത് എന്നെക്കൊണ്ട് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല എന്നാലും എന്നെ എന്നെക്കണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എണീച്ചിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നതിന് മുമ്പുള്ള ഈ കുറച്ച് സമയത്ത് സമയത്തിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കഴിക്കുക കുടിക്കുക എന്നുള്ളതിൽ ഫസ്റ്റ് തിങ് ചെയ്യുന്നത് കുറച്ച് വെള്ളം ചൂട് വെള്ളത്തിനകത്ത് ഒന്നുകിൽ ഇച്ചിരി ജീരകം നല്ല വലിയ ജീരകം ഉണ്ടല്ലോ അതും അതിട്ട് കുടിക്കാതെ അല്ലെങ്കിൽ ഇച്ചിരി നീട്ടിട്ട് കുടിക്കുക അതാണ് രാവിലെ ചെയ്യുന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന രണ്ട് വേറൊരു ഓൾമോസ്റ്റ് എവറി ഡേ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻസെൻസ് കത്തിക്കുക എന്നുള്ളതാണ് ഇൻസ് ഒരു കുഞ്ഞൊരു ഇൻസൻസ് ഇൻസെൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ മൂന്ന് വാങ്ങിയതാണ് കേട്ടോ എനിക്കത് ഭയങ്കര സൈസ് ഭയങ്കര കുഞ്ഞാണ് സ്റ്റിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനകത്ത് ഇൻസെൻസ് കോണാണ് വെക്കുന്നത് അത് വെച്ച് വെച്ചിട്ട് കത്തിച്ചിട്ട് എന്തിനാണെന്നറിയില്ല ഞാൻ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഫ്ലോർ മൊത്തം അതുകൊണ്ട് ഞാൻ ഒരു നടപ്പുണ്ട് അതെന്തിനാന്ന് എനിക്കിപ്പോൾ അറിഞ്ഞിടാം പക്ഷെ എന്തോ ഒരു സുഖം കിട്ടും എനിക്കൊരു മനസ്സിനൊരു സുഖം കിട്ടും രാവിലെ തന്നെ അതങ്ങ് ചെയ്ത് കഴിയുമ്പം പിന്നെ രാവിലത്തെ ചൂടുവെള്ളം അതിനകത്ത് എന്താണോ ഇടുന്നത് അത് വെച്ചിട്ട് ജോലിക്ക് വന്നിരിക്കുക എന്നുള്ളതാണ് എൻ്റെ രാവിലത്തെ പരിപാടി രാവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് പരിപാടി കെട്ടോ രാവിലെ എൻ്റെ ജോലി നേരത്തെ തന്നെ തുടങ്ങുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ വരുന്നത് ഇതാണ് കേട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെലോ എൻ്റെ ഹസ്ബൻ്റും സിസ്റ്ററിൻ്റെലോയും അപ്പം സിസ്റ്ററിനിലോടെ പേര് വിദ്യ എന്നാണ് വിദ്യ വിദ്യനെ കൊണ്ട് ഞാൻ ഞാനിവിടെ ഒരു പണി പണിയെടുപ്പിക്കുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട ഇഷ്ടം പോലെ പണി പുള്ളിക്കാരി എടുക്കുന്നുണ്ട് പക്ഷേ ഇന്നിപ്പം ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ദോശ ഞാൻ മറ്റേ ദോശക്കല്ലിലാണ് കല്ലിലാണ് മറ്റേ അയണ്ട് കാസ്റ്റായൻ്റെ തവിനകത്ത് സോറി ആ ചട്ടി എന്താണ് പറയുക ആ സം പാനിനകത്താണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇച്ചിരി അതിനകത്ത് ഒന്നും ശ്രദ്ധിച്ചുണ്ടാക്കിയില്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് വിട്ടു വരാനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാൻ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് എല്ലാവർക്കും അല്ല ഈ ദോശ ഇന്നിപ്പം ഞാനും വിനുവും വിദ്യ മാത്രം കഴിക്കുന്നുള്ളൂ അപ്പം പിള്ളേർക്കൊക്കെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഒന്നുകൊണ്ട് വാഫിൾസ് അല്ലെങ്കിൽ പാൻ കേക്ക് ആ വക സംഭവങ്ങളൊക്കെയാണ് അപ്പം എന്തായാലും ദോശയും ചട്നിയും കഴിക്കാമെന്നാണ് തീരുമാനിച്ചത് അപ്പം ദോശതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വിദ്യയും അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മയായിട്ട് സംസാരിച്ച് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ ഞാനത് ഭക്ഷണം റെഡിയാക്കിയും കഴിക്കും കഴിപ്പൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി അപ്പം നമ്മളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരൊക്കെ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നു അപ്പോൾ അവരുടെയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്കാണ് അപ്പോൾ പാൻ കേക്കിൻ്റെ ബാറ്റർ അല്ല മിക്സ് ഈ പൊടികളും പൊടികളും അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഒരു ബോക്സിനകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള സമയത്ത് അതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ കപ്പും പിന്നെ ഇച്ചിരി പാലും മുട്ടയും മാത്രം മിക്സ് ചെയ്താൽ മതി വേണമെങ്കിൽ ഇച്ചിരി വട്ടറും മാത്രം മിക്സ് ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ടല്ലോ അങ്ങനെ അപ്പോൾ അവർക്ക് രാവിലെ പാൻ കേക്ക് ഉണ്ടാക്കണേൻ്റെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുക്കൂറിന് ഇതുപോലെ ഇളക്കാനും മിക്സ് ചെയ്യാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ വന്ന് അവളുടെ പണിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഈ പാൻ കേക്കുകളുടെ പല തരത്തിലുള്ള പാൻ കേക്കുകളുടെ മിക്സുകളൊക്കെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും പല ബ്രാൻഡിൽ പല റേറ്റിൽ ആണ് പക്ഷേ ഞാൻ ഞാൻ മേടിച്ചിട്ടൊക്കെ ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയണമെന്നല്ലോ പക്ഷേ കഴിയുന്നതും ഞാൻ അങ്ങനെ അപ്പം മേടിക്കാൻ മേടിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് കാരണം അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇൻക്ലൂഡ് ആയിക്കണേതെന്ന് എനിക്കൊന്നറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അതല്ലേ ഏറ്റവും എളുപ്പം അപ്പം ഞാനീ ഞാൻ ഉണ്ടാക്കുന്ന മിക്സ് എങ്ങിതിപ്പം ചോക്ലേറ്റ് പാൻ കേക്കിൻ്റെ ആണ് ചോക്ലേറ്റ് പാൻ കേക്കിൻ്റെ അല്ലാണ്ട് കൊക്കോ പൗഡർ ഇടാണ്ടാണെങ്കിൽ നമുക്ക് പാൻ കേക്ക് മിക്സ് റെഡിയാക്കാം അപ്പോൾ അതിൻ്റെ എൻ്റെ കയ്യിലുള്ള റെസിപ്പി ഞാൻ അതിൻ്റെ അതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ പിള്ളേരൊക്കെ ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് ഹോട്ട് ചോക്ലേറ്റ് എങ്കിൽ ഇതിന് വിദ്യ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും ഇനിട്ട് പോയി മാത്തൻ മാത്രം അവിടെ ഇരിപ്പുണ്ട് മാത്താൻ പിന്നെ ഭക്ഷണം കഴിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒക്കെ ആവും ഇപ്പം ഹോട്ട് ചോക്ലേറ്റിൻ്റെ കുറെ അവിടെ ടേബിൾ മാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് ക്ലീൻ ചെയ്യണം അപ്പോൾ അത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെ എൻ്റെ ബ്രേക്ക് കഴിഞ്ഞു ഞാൻ വീണ്ടും എൻ്റെ ജോലി ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ നമുക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ തന്നെ ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ ഞാൻ അങ്ങനെ എന്താണ് ഓഫീസ് വെയർ ഒന്നും ഇന്നേ വരെ ഞാൻ ജോലിക്ക് കയറി പിന്നെ എനിക്കിടേണ്ടി വന്നിട്ടില്ല ഇവിടെ കുറേ നാളായിട്ട് നമ്മളിങ്ങനെ വിചാരിക്കുന്നതാണ് മാത്രമേ മുടി ഒന്ന് വെട്ടണം മുടി ഒന്ന് വെട്ടണം എന്ന് ഒന്നാമത് സമ്മർ ടൈമിൽ ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതി ഭയങ്കര ചൂടല്ല പക്ഷേ ഇവിടെ നമ്മൾ ഭയങ്കരമായിട്ടും തണുപ്പിലേക്ക് പോകുന്നതുകൊണ്ട് അത്യാവശ്യം ചൂട് വന്നാൽ തന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ് അപ്പം ചൂടും ഇവൻ്റെ തലയിലാണെങ്കിൽ ഒരു കൊട്ടമൊടിയും അപ്പം അപ്പോൾ ഇറക്കണം എന്നുള്ളത് കുറച്ചധികം നാളായിട്ട് നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ഇവനാണെങ്കിൽ ഇച്ചിരി മുടി വട്ടാനൊക്കെ ഇച്ചിരി പേടിയൊക്കെ ഉള്ളൊരു കൂട്ടത്തില പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുഴപ്പമില്ല അത് കഴിഞ്ഞ് മുട്ടായി കിട്ടും ഇവരങ്ങനെ മുട്ടായി ഒക്കെ കൊടുക്കും മുടി വെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് 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 അവൻ്റെ തലേക്കേറ്റി അവസാനം അവനെ പറഞ്ഞു വിട്ടു അങ്ങനെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞ് വിനു മാത്തനെ കൊണ്ട് എത്താറായി അപ്പോൾ വിനു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ എത്തുന്നുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും മാത്തന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് നിൽക്കണം കേട്ടോ അപ്പോൾ അവൻ എന്തായി അവൻ കരഞ്ഞോ അവൻ്റെ മുടിയുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ നോക്കുന്ന കാണണമല്ലോ അറിയണമല്ലോ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പുറത്തുതന്നെ വന്ന് നിൽപ്പുണ്ട് ഓ മാർക്കോട് ഓൾറെഡി അതൊന്നും കേറി ക്യൂട്ടെന്ന് പറ ക്യൂട്ട് ഭംഗി നല്ല ക്യൂട്ട് പറ ആണോ സുന്ദരീൻ കാണിക്കണ മാത്തനെ ഇവിടെ ഇറക്കി കഴിഞ്ഞ് വിനുദ മുട്ടയൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പം വിദ്യനും പിള്ളേരും കൊണ്ട് ചെറിയൊരു ഷോപ്പിംഗ് പരിപാടികൾക്കൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഒന്ന് രണ്ട് ഐറ്റംസ് തിരിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം എല്ലാ പരിപാടിയും ഒരുമിച്ച് നടത്താൻ വേണ്ടി വിനു വിനുവിരെയും കൊണ്ട് പോവാണ് അപ്പോളാണ് ഞാൻ ആക്ച്വലി ഓർത്തത് വിനുവിന് ചെറിയൊരു ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലത്തെ നടുവിരലിൽ തന്നെ ചെറിയൊരു ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറുതല്ല ഹെയർലൈൻ അല്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലൊരു ഫ്രാക്ചർ കിട്ടി അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ക്രിക്കറ്റ് കളിക്കാൻ പോയതാട്ടോ അങ്ങനെ കിട്ടിയതാണ് ക്യാച്ച് പിടിക്കാൻ നോക്കിയതാണ് ബോൾ പക്ഷേ ബോൾ ബോളിൻ്റെ വഴിക്ക് പോയി കൈ വിരലിന് ഒരു ഫ്രാക്ചറും കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ രാവിലെ ഏഴ് മണിക്ക് തുറന്നുകൊണ്ട് തന്നെ മൂന്ന് മണിയൊക്കെ തന്നെ എൻ്റെ ജോലി തീരും അപ്പോൾ അത് കഴിഞ്ഞാണ് യൂഷ്വലി ഞങ്ങൾ ലഞ്ച് കഴിക്കാറ് ഇന്നിപ്പം ഞാനിതുപോലെ അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ലഞ്ച് കഴിച്ചത് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്ക് സമയമുണ്ട് ഞാൻ ഫ്രീ ആണ് കാരണം വിനുവും വിദ്യയൊന്നും അവിടെ ഇല്ല പിന്നെ നോനും കുക്കും മാത്രമേ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ അവരുടെ പേര് വിട്ടിട്ട് ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ചെറിയ രീതിയിൽ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അരി തന്നെ ആണ് ഞാൻ ആക്ച്വലി ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചോറിനുള്ള അരി മേടിക്കുന്നത് നമ്മളുടെ മട്ട അരിയില്ലേ ബ്രൗൺ കളറിൽ അതാണ് മേടിക്കാറ് അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അമ്മയുടെ പേരൻസൊക്കെ സെറ്റിൽ ചെയ്തിരുന്നത് കോഴിക്കോട് തൃശ്ശൂർക്കാരാണെങ്കിലും അവർ കോഴിക്കോടാ സെറ്റിൽ ചെയ്തിരുന്നത് അപ്പം അവിടെ അവിടെ പോകുമ്പോഴാണെങ്കിലും തൃശ്ശൂർ അമ്മയുടെ വേറെ റിലേറ്റീവ്സിൻ്റെ അമ്മയുടെ സിസ്റ്ററും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ പോകുമ്പോഴാണെങ്കിലും അവർ ഉണ്ടാക്കണം അവർ വെക്കുന്ന അരി എന്താ അതിൻ്റെ അറിയില്ല പക്ഷെ പൊന്നിയാന്ന് തോന്നുന്നു എനിക്കത്ര ഓർമ്മയില്ല പക്ഷെ ഉണ്ടയൊക്കെ പോലെ ഇരിക്കും പക്ഷെ വൈറ്റ് കളറിലാണ് അപ്പം ഇത്തവണ ഞാൻ കടയിൽ പോയപ്പം പെട്ടെന്ന് ഒരു അരിയുടെ ചാക്ക് കണ്ടപ്പം ഓർമ്മ ഓർമ്മയൊന്നും ഞാൻ വിചാരിച്ചു ആ അരിയാന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് പക്ഷേ അരിയല്ല ഇത് കുറച്ചും കൂടെ ചെറുതാ ഉണ്ട പോലെ അല്ലാണ്ട് ഇങ്ങനെ കുഞ്ഞി പക്ഷേ ബസ്മതി അരിയല്ല നമ്മുടെ മട്ടാരിയല്ല ജീരാശാലയല്ല വേറെ എന്തൂരായി വൈറ്റ് കളറിലിരിക്കും അപ്പോൾ അതായത് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അതിനകത്ത് ഇതുപോലെ കുറച്ച് ക്യാരറ്റും ബീൻസും പിന്നെ സെലറി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി മുട്ടയൊക്കെ ചിക്കി ചിക്കിപ്പൊരിച്ച് അങ്ങനെയൊക്കെ ഞാൻ നെയ്യിലും നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ അതിനകത്താണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് വഴറ്റിയൊക്കെ എടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചോറിനകത്ത് ഇട്ട് മിക്സ് ചെയ്യുക മുട്ട ഇതുപോലെ ചിക്കി ചിക്കിപ്പൊരിച്ച് ഇതെല്ലാം കൂടെ ചോറിനകത്തെടുത്ത് മിക്സ് ചെയ്യാം അപ്പം അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇന്ന് ഞാൻ രാത്രിയിലേക്ക് റെഡിയാക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും ചാറും കൂടി ചാറല്ല ഗ്രേവി പോലെ ആക്കി അപ്പം അങ്ങനെ ഒരു തട്ടിക്കൂട്ടാണ് മൊത്തത്തിൽ ഇന്ന് രാത്രിയിലത്തേക്ക് ഞാൻ റെഡിയാക്കുന്നത് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷോപ്പിങ്ങിനൊക്കെ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നായിരുന്നു കേട്ടോ പിന്നെ അതായത് ഇന്ന് വൈകിട്ടായപ്പോഴേക്കും ഇവിടെ ചെറിയൊരു മഴയും ചെറിയൊരു കാറ്റൊക്കെ സമ്മറിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒരു കാറ്റും മഴയൊക്കെ വരുന്നത് നമുക്കൊരു സന്തോഷമാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഈ വ്ലോഗ് ഇവിടെ നിർത്തുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് വെരി മച്ച് അപ്പം നമുക്കിനി അടുത്തൊരു പുതിയൊരു വ്ളോഗായിട്ട് അധികം വൈകാതെ എന്ന് പറയുന്നില്ല പിന്നെ കാണാം ബൈ